വെള്ളിയാഴ്ച പട്നയിൽ നടക്കാനിരുന്ന പ്രതിപക്ഷ കക്ഷികളുടെ യോഗത്തിൽ നിന്ന് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി മാറി നിൽക്കുകയാണ്. ബി ആർ എസ് വിട്ടുനിൽക്കുന്നത് ബി ജെ പിയോട് അടുക്കുന്നതിന്റെ ഭാഗമായെന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ ബി ജെ പിയോടുള്ള നിലപാട് മയപ്പെടുത്തിയതും സമീപകാലത്ത് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നതും അഭ്യൂഹത്തിന് ശക്തി പകരുന്നു. പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിൽ നിന്ന് ശ്രമം നടത്തുന്ന എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ബി ആർ എസിനെ ബി ജെ പിയുടെ ബി ടീം എന്ന് അടുത്തിടെ വിമർശിച്ചിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിയാണ് ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബി ആർ എസ് എം എൽ സിയുമായ കെ കവിത. ഇത് മാറി ചിന്തിക്കാൻ ചന്ദ്രശേഖർ റാവുവിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന സൂചനയും വരുന്നുണ്ട്. എന്നാൽ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണെന്നും ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നു. നേരത്തെ ടി ആർ എസ് ആയിരുന്ന കെ സി ആറിന്റെ പാർട്ടി ബി ആർ എസ് എന്ന് പേരുമാറ്റി ദേശീയ പാർട്ടി മോഹങ്ങൾക്ക് സജീവമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്രയിൽ കാലുറപ്പിക്കാനുള്ള നീക്കങ്ങളും പാർട്ടി ആരംഭിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ മറ്റു പാർട്ടികളിലെ നേതാക്കളെയും പ്രവർത്തകരെയും ലക്ഷ്യമിടുന്ന ബി ആർ എസ് ബി ജെ പിയിൽ നിന്ന് വലിയ തോതിലുള്ള അടർത്തി മാറ്റലിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മോദി വിരുദ്ധ കോൺഗ്രസ് രഹിത സഖ്യത്തിന് പലതവണ കെ ചന്ദ്രശേഖർ റാവു ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിമാരായ അരവിന്ദ് കെജ്രിവാൾ, ഭഗവന്ത് മാൻ, എം കെ സ്റ്റാലിൻ, മമതാ ബാനർജി എന്നിവരുമായും പ്രതിപക്ഷത്തെ മറ്റു പ്രധാന നേതാക്കളായ അഖിലേഷ് യാദവ്, ഉദ്ധവ് താക്കറെ എന്നിവരുമായി കെ സി ആർ ചർച്ച നടത്തിയിരുന്നു. ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് മുക്ത സഖ്യങ്ങൾക്കായിരുന്നു ശ്രമമെങ്കിലും സ്റ്റാലിൻ അടക്കമുള്ളവർ ഇത് സാധ്യമല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി വിരുദ്ധ സഖ്യം ലക്ഷ്യമിട്ട് ജൂൺ 23 പാട്നയിൽ ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ പൊതുമിനിമം പരിപാടി പ്രഖ്യാപിക്കാനാണ് സാധ്യത. സാധാരണ ഇത്തരം സഖ്യങ്ങളിൽ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് പൊതുമിനിമം പരിപാടിക്ക് രൂപം നൽകാറ്. ബി ജെ പി വിരുദ്ധ സഖ്യത്തെ ഒരുമിച്ച് നിർത്താനും പങ്കാളികളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഉൾക്കൊള്ളാനും തെരഞ്ഞെടുപ്പിന് മുമ്പ് പൊതുമിനിമം പരിപാടി രൂപീകരിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇപ്പോഴത്തെ നിർദ്ദേശം. ഇതിനായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പവാറിന്റെ സ്വീകാര്യതയും സീനിയോറിറ്റിയും പരിഗണിച്ചാണിത്. 23 യോഗത്തിൽ 16 പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. തൃണമൂൽ, ഡി എം കെ, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, ജെ എം എം തുടങ്ങിയ പാർട്ടികൾ ഉണ്ടാകും. ബി ജെ പി വിരുദ്ധ സഖ്യത്തിന്റെ സാധ്യതകളിൽ ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസും മെഹബൂബ മുഫ്തിയുടെ പി ഡി പിയും ജമ്മുകാശ്മീരിൽ നിന്നുണ്ടാകും. തെലങ്കാനയിലെ ഭരണകക്ഷിയായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസിനെ പങ്കെടുപ്പിക്കാൻ നീക്കമുണ്ടെങ്കിൽ പോലും അവർ ബി ജെ പിയുമായി അടുത്തുന്ന സാഹചര്യത്തിൽ ഈ ഒരു യോഗത്തിൽ അവർ പങ്കെടുക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു മണ്ഡലത്തിലും സഖ്യകക്ഷികൾ തമ്മിലുള്ള മത്സരം പരമാവധി ഒഴിവാക്കാനും ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്കെതിരെ സഖ്യകക്ഷികൾ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം നിർത്താനുമൊക്കെയാണ് തീരുമാനിക്കേണ്ടി വരിക. എൻ ഡി എയുടെ സീറ്റുകൾ കുറയ്ക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏകോപന സമിതിയും പ്രചാരണ സമിതിയും രൂപീകരിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സഖ്യമുണ്ടാക്കാനും ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ പട്നയിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം വെല്ലുവിളിയാകുന്നത് സീറ്റ് ധാരണയാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ വെല്ലുവിളിയാകുക 2019 ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിലും കൂടുതൽ സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതും കണക്കിലെടുത്ത് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കാം. കർണാടകയിലെ വിജയവും ഈ വർഷം നടക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും കോൺഗ്രസ് അവകാശവാദത്തിൽ നിർണായകമാകും. എന്തായാലും ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രതിപക്ഷ നിരയിൽ ഇപ്പോൾ തന്നെ ഒരു വിള്ളൽ തുടങ്ങിയിട്ടുണ്ട്. കെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി പങ്കെടുത്തില്ലെങ്കിൽ പോലും പ്രതിപക്ഷ ഐക്യത്തോടു കൂടി തന്നെ ബി ജെ പിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്.